വെറുതെ കറഞ്ഞിട്ടുണ്ട്. പക്ഷെ മോസ്റ്റ് ഓഫ് മൈ കരച്ച് ദേ ജസ്റ്റ് സേ അപ്പ അപ്പ അപ്പ. അപ്പൊ മറ്റേ ടീച്ചറിലൊക്കെ കാണുമ്പോ എന്റെ ഫ്രണ്ട്സ് ഒക്കെ അവരെ ഇങ്ങനെ പറയാറുണ്ട്. അപ്പൊ ഞാൻ അവർക്ക് തിരിച്ചയക്കും ഇങ്ങനെയൊക്കെ ായിട്ട് പറയുന്ന വിചാരിച്ചില്ല. അപ്പൊ ഞാനിങ്ങനെ കേട്ടോണ്ടിരിക്കും. ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് സ്വിച്ച് ഇട്ട പോലെ ജൂഡോ എന്ന് പറയാം. ഓക്കെ, ഈ കരച്ചിൽ ഓക്കെ പോ എന്നിട്ട് ഇവര് അപ്പുറത്തോട്ട് മാറി നിക്കുമല്ലോ. നമ്മള് പിന്നെ അങ്ങ് തുറന്നങ്ങ് വിടബിങ്ങിലാണെങ്കി രണ്ടു മൂന്ന് കരച്ചിലാകുമ്പോ ചൂടുവെള്ളം കുടിക്കണം. അതൊരു ചിരി ഉണ്ടല്ലോ. ഇങ്ങനെ തന്നെ ജൂഡ് കാണിച്ചു കൊടുക്കുന്ന സൂപ്പർ അല്ലേ. ഇപ്പൊ ഞാൻ ഇങ്ങനെ ക്ലാപ്പൊക്കെ വൈഡ് ഹാൻഡൊക്കെ ഞാൻ ഇങ്ങനെ ക്ലാപ്പ് ചെയ്തത് അങ്ങനെയാണ് ഞാൻ ആൾക്കാരും ആ സ്കൂളിൽ കണ്ടത്. അവരൊക്കെ ഇങ്ങനെ വൈഡ് ഐഡ് ക്ലാപ്പ് അവരൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ കണ്ണൊക്കെ സൈഡിലൊക്കെ നോക്കും, പക്ഷെ ഫേസ് ഒക്കെ എവിടെ വെക്കും. അങ്ങനെ ഒരു ഇമോഷൻ ആണ് ഞാൻ കൊടുത്തത്. എനിക്ക് പ്രാഞ്ചിയേട്ടല് ജഗതി ഏട്ടൻ പറയുന്നുണ്ടല്ലോ പ്രതിഭയാണ്, അതാണ് എനിക്ക് ഓർമ്മ വന്നത്. എന്റെ കരച്ചിലുണ്ടായിരുന്നു നമ്മള് തന്നെ കരഞ്ഞു. അയ്യോ നമ്മള് കരയും. ആ നമുക്ക് ഇവര് രണ്ടുപേരും കേട്ടോ. എന്റെ അമ്മാമ്മയാണെങ്കി അമ്മാമ്മ ഞാനും എല്ലാരും സിനിമ കണ്ടു. അപ്പൊ അമ്മാമ്മന്റെ തൊട്ടിപ്പുറത്താണ് ഇരിക്കണേ. അപ്പൊ ഞാൻ ഓക്കെ എൻഡിങ്ങിലൊക്കെ ആണല്ലോ കൊറേ ഇമോഷൻ ഒക്കെ വരണത്. ആ സമയത്താണെങ്കി അമ്മാമ്മയുടെ കയ്യിലൊരു ഹാങ്കർ ചീഫ് എടുത്തിട്ട് കട്ട കരച്ചില. അമ്മമ്മ കരയാണോ? ആ കൊറേ സീൻസ് ഒക്കെ ഇങ്ങനെ കണ്ണിങ്ങനെ കണ്ണടച്ച് മിസ് ചെയ്തു. അമ്മമ്മ ഒരു ദിവസം സെറ്റിൽ വന്നിട്ട് നമുക്ക് അങ്ങനെ അല്ലേ, നമുക്കങ്ങനെ വെള്ളത്തിലായിരുന്നു. പക്ഷെ അത് മാനസികമായിട്ട് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ പിന്നെ നമ്മൾ ഇരുന്നിട്ട് മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ ഓക്യുപ്പൈഡ് ആയിരുന്നു. നമ്മള് ഫോർമുല 1 കാർ റേസിംഗ് പിന്നെ എന്താ വെൽക്കം ടു ദി എർത്ത് അതല്ലേ. വെൽക്കം ടു ദി എർത്ത് വിൽ സ്മിത്തിന്റെ നമ്മൾ ഇത് കാണാറൊക്കെ ഉണ്ടല്ലോ. നമ്മൾക്ക് ഇടയ്ക്ക് ഇടയാം ഇപ്പൊ ഫോൺ കിട്ടിയില്ല, പക്ഷെ ഫോൺ ഉപയോഗിക്കാൻ പറ്റുന്നിടത്തോളം ദിവസം നമ്മൾ ഫോണൊക്കെ എടുത്ത് പകുതി വെള്ളത്തിലായിരിക്കും. ബോട്ടിൽ നിന്നിട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് വെള്ളം നനയാതെ ഇങ്ങനെ ഇങ്ങനെ നോക്കാറൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങക്ക് ഡയലോഗിനേക്കാൾ കൂടുതല് ആ ഭയങ്കര കരച്ചിലാണ് അല്ലെ, രണ്ടുപേർക്കും ഭയങ്കരമായ കരച്ചിൽ. അതും നിങ്ങൾ പറഞ്ഞ പോലെ ഒരു ടോൺ ഉണ്ട് അതില്, നമുക്ക് ഉള്ളു പൊട്ടുന്ന രീതിയിലുള്ള ഒരു കരച്ചിലായിരുന്നു അത്. അതൊക്കെ ജൂഡ് സാർ പറഞ്ഞു തന്നതുപോലെ തന്നെയാണോ ചെയ്തത്? ഓക്കെ, ഇപ്പൊ ലാസ്റ്റ് ഒരു സീനിലേക്കാണ്, ഫുൾ വെള്ളത്തിലിരുന്നിട്ട് ഒക്കെയാണ്. ഞാൻ അധികം സീൻ അങ്ങ് പറയുന്നില്ല, ഞാൻ കണ്ടുപോയതുകൊണ്ട് അങ്ങനെ വിവരിച്ചു പോകുന്നതാണ്. അപ്പൊ എത്ര ദിവസം എടുത്തു വെച്ച് ആ ഷൂട്ടൊക്കെ ചെയ്യാൻ വേണ്ടി? നമ്മളോട് തുടക്കത്തിൽ പറഞ്ഞത് 16 ദിവസം എന്നാണ് പറഞ്ഞത് ഷൂട്ട് നടക്കുന്നത്. പക്ഷെ എടുത്തു വന്നപ്പോ 20-25 ഡേയ്സ് ഉണ്ടായിരുന്നു.